വാടക തരാണ്ട് മൂന്ന് പേരും കൂടെ ഒളിച്ചകത്തിരിക്കുകയാണല്ലേടാ. ഓ, ഈ തെണ്ടിൻ പലിശകൾക്ക് വാടക കൊടുത്തൊരു കോടാലി ആയി പോയല്ലോ. കഴിഞ്ഞ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വാടക തരാണ്ട് ഒളിച്ചിരിക്കുന്ന ഇവന്മാരെ ഇന്ന് എന്തായാലും ഇവന്മാരെ കൈയോടെ പിടിച്ച് വാടക മേടിച്ച് നാട്ടിൽ നിന്ന് ഞാൻ ഇവന്മാരെ പറപറപ്പിക്കും. ഇനി ഇയാളെ ഒരു അബദ്ധം ഒരു വീട്ടുടമയ്ക്കും ഉണ്ടായാലേ ഈശ്വര. ഓ, ഇവന്മാരെ ഒന്ന് പറപറത്തിയിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി മറ്റാരെങ്കിലും ഒന്ന് ഏൽപ്പിക്കാൻ. ഓ ദൈവമേ, ഇതെന്തൊരു കോലമാണ്! ഷേവ് ചെയ്യാത്ത മുഖം പോലെ ഈ കിടപ്പു. ഇത് ഇനി ആരെടുക്കാനോ എടുക്കണമെങ്കിൽ എത്ര രൂപ മുടക്കണം! ഓ, വീടിന്റെ പിന്നാമ്പറത്ത് ചെന്നാൽ മൂന്ന് പേരെ കൈയോടെ പൊക്കാം. ഇന്ന് ഇവന്മാരെ കൈയോടെ പിടിച്ചേ പറ്റൂ, ഇല്ലാതെ പോകുന്ന പ്രശ്നമില്ല. കുറെ നാളായി നീയൊക്കെ ഇട്ട് എന്നെ ഇട്ട് കളിപ്പിക്കാൻ തുടങ്ങട്ടെ, നിന്നെ ഞാൻ കൈകാര്യം ചെയ്ത് തരൂടാ. ആഹാ, എന്നെ ഇട്ട് ഓടിക്കാനാണല്ലോടാ നിന്റെയൊക്കെ പരിപാടി. പ്രത്യേകട്ടോന്മാരെ നിക്കടാ ഇവിടെ. വെറുതെ ഓടിച്ചിട്ട് എന്റെ പ്രഷർ കൂട്ടല്ലേ? പ്രഷർ അടിച്ച് ഞാനും കാണാൻ വീണ് പോയ എന്നെ നോക്കാൻ നിന്റെയൊക്കെ തന്തമാര് വരുവാടാ. നിക്കടാ അവിടെ. എടാ എടാ, വാടക വന്നിട്ട് പോടാ. ഇനി വയ്യ, ഓടിക്കോടാ. നീയൊക്കെ ഓടിക്കോ, നീയൊക്കെ ഓടി കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരും. അപ്പൊ ഞാൻ നിന്നെയൊക്കെ എടുത്തോളാം. പണ്ടാർക്കാലം വാടാക്കാരൻ അയാൾക്ക് ഒന്ന് പോയി ചത്തൂടെ. ചത്തപ്പിനോ കാശ് മേടിക്കാൻ ആരും വരൂടപ്പൂല്ലേ? അത് ശരിയാ, ഹല്ലിൽ ഇവരൊരു മരക്കഴുതിയാണ. മരക്കഴുത നിന്റെ തന്ത. നിന്റെ തന്തയ്ക്ക് വിളിച്ചോടാ പട്ടി. കാശം പഠിക്കാൻ വെച്ചകണക്കൊണ്ട് തോറ്റ്. നേരെ നോക്കിയ കീരിയും പാമ്പ പണ്ടാരൻ. അയാള് ദൈവമേ, നമ്മള് കാശ് കൊടുക്കാനുള്ളോട്ടറിക്കാരോടാ. എടാ, നീ ഇപ്പൊ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നത്? ഇത് വല്ല ഒളിമ്പിക്സിൽ ആയിരുന്നെങ്കിൽ ഇവന്മാർക്ക് വല്ല മെഡലും കിട്ടിയത്. എടാ ഇങ്ങോട്ട് വാടാ. എടാ, നിനക്കൊക്കെ ലോട്ടറി അടിക്കുക. പണ്ടാര കാലമാടൻ ഈ ഭ്രാന്തനൊക്കെ രാവിലെ തന്നെ അഴിച്ചു വിട്ടേക്കും. അണ്ണാ, നമുക്ക് ലോട്ടറി അടിച്ചു പറഞ്ഞ നേര് തന്നെയാണ്. അടിച്ചു കാണുമെന്ന എന്റെ വിശ്വാസം. എടാ, അത് അയാളുടെ നമ്പരാണ്. അണ്ണ, അയാളുടെ നമ്പർ എന്നല്ല, നമ്മുടെ നമ്പറിന്റെ സമ്മാനം.
എടാ പോത്തെ, അതായടാ തട്ടിപ്പാണ്. അയാള് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മള് കൊടുക്കാനുള്ള കാശ് മേടിക്കാനുള്ള അയാളുടെ പദ്ധതിയാണത്. ഏത് പഞ്ചവത്സര പദ്ധതി പോലെയാ? അതിന് നമ്മുടെ കയ്യിൽ എവിടുന്ന കാശ്? ആ അത് നേരാണല്ലോ, നമ്മുടെ കയ്യിൽ എവിടുന്ന കാശ്? ചുമ്മാ ഓടി തന്നെ വെച്ച അന്നം കാരണ ഞങ്ങൾ ഓടിയത്. ദേ പോണൊരു വാണക്കുറ്റി. അല്ല ഇവന്മാരി എങ്ങോട്ട് പോയി? ഇത്ര പെട്ടെന്ന് മുങ്ങിയോ? ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു ഇല്ലേ? സത്യം പറയട്ടാ, ഞങ്ങൾക്ക് ലോട്ടറി അടിച്ച. അതേടാ, നിങ്ങൾ മൂന്ന് പേരും കൂടെ എന്റെ കയ്യിൽ നിന്ന് ലോട്ടറി അടം വാങ്ങിച്ചില്ലേ? അത് നിങ്ങൾ കടിച്ചു. അപ്പൊ നേരായിട്ട് ലോട്ടറി അടിച്ച? എന്റെ മരിക്കാത്ത അമ്മയ്ക്കാണ് മതി. വെള്ളം കുടിക്കും. മക്കളെ പഴം പൊരിയുണ്ട്, ബ്രെഡ് പൊരിയുണ്ട്, അതൊക്കെ മതിയാ? ഞങ്ങള് നാലും അറിഞ്ഞോളും, പിന്നെ ഒരു കൂടെ പഴം. എഴുന്നൂറ്റി നാപ്പത്തി. ആഹാ, അത്രയുള്ള നിനക്കൊണ്ടി കുറച്ചുകൂടെ കൂട്ടിത്തരാം. ചേട്ടന് ചെവി വെക്കാൻ പാടില്ല, ലോട്ടടിച്ച കാശിന്നേ ഈ ചേട്ടന് പൈസ കൊടുക്കാൻ. ചേട്ടനാ കാശ് കൊടുത്തിട്ട് ബാക്കി തരാൻ പറ. അതിന് ലോട്ടറി അടിച്ചോ, 100 രൂപ അല്ലേ? 100 രൂപ. പിന്നെ എത്രയാണെന്നാ വിചാരിച്ചത്? 100 കോടിയാണെന്നോ? ഒന്ന് പോചേട്ടാ, ഇത്ര തമാശ പറയാതാ. മതി മതി മതി, കളിക്കാതെ കാശ് കാശ്. അവന്മാര് മുങ്ങിയല്ലേ? അവരെ മുങ്ങി മുങ്ങട്ടെ, താൻ തന്നാ മതി എന്റെ കാശ് കേട്ടോ. ഞാൻ കാശ് തരാനോ? എന്റെ അമ്മ, അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒരു കടക്കാരൻ കൂടിയായി. എനിക്കറിയാടാ തെണ്ടികളെ, നീയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരുവെന്ന്. ഓ, പരിപ്പ് 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 വട കോമഡി വട, പരിപ്പ് 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 വട കോമഡി വട.